ചാണകം മെഴുകിയ തറയിൽ തോർത്തൊടുത്ത് ആ കറുത്ത ബാലൻ ഇരിക്കുകയാണ്. കയ്യിൽ ഒരു സ്ലേറ്റുണ്ട്. അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത് സശ്രദ്ധം കേൾക്കുന്നുണ്ട് ആ ഒന്നാം ക്ലാസ്സുകാരൻ. ചിലതൊക്കെ സ്ലേറ്റിൽ കുറിക്കുന്നുമുണ്ട്. പക്ഷേ അവൻ്റെ മുഖത്ത് നോക്കിയാൽ മറ്റു കുട്ടികളുടെ മുഖത്തുള്ളതുപോലെ തിളക്കമില്ല. വിശപ്പ് ആ പിഞ്ചു പൈതലിൻ്റെ മുഖത്തിൽ കൂടുതൽ കരിവാളിപ്പ് പടർത്തിയിരുന്നു. വയർ ഒട്ടിയ നിലയിലായിരുന്നു. എങ്കിലും അവന് പഠിക്കാൻ ഏറെ മോഹമായിരുന്നു. കോട്ടയം കുറിച്ചിത്താനത്ത് പുല്ലുമേഞ്ഞ നാല് മുറികളുള്ള പള്ളിക്കൂടത്തിലാണ് ഈ രംഗങ്ങൾ. 4 വർഷം കഴിഞ്ഞ് ഉഴവൂരിലെ അവർ ലേഡി ഓഫ് ലൂർദ് എന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാനില്ലാത്തതിനാലും ധരിക്കാൻ ഷർട്ടും നിക്കറും ഇല്ലാത്തതിനാലും പല ദിവസങ്ങളിലും സ്കൂളിൽ പോകാനായിട്ടില്ല. അങ്ങനെ ഹാജരില്ലാത്തതിനാൽ പരീക്ഷ എഴുതാനുമായിട്ടില്ല. പക്ഷേ ജീവിതത്തിലെ എല്ലാവിധ പരീക്ഷണങ്ങളെയും വൈതരണ്യങ്ങളെയും കടന്ന് അവൻ പഠിച്ചു വളർന്നു. മാനം മുട്ടേ എന്ന് തന്നെ പറയാം. അതൊരിക്കലും ആലങ്കാരികമാകില്ല. കാരണം ഈ കറുത്ത കീഴാള ബാലൻ ഭാരതമെന്ന ഈ മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായി, രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായി. ആയിരത്തി തൊള്ളായിരത്തി 1948 ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ 1ാം ക്ലാസ്സോടെ ഓണേഴ്സ് ബിരുദം നേടി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അധ്യാപകനും ഗുരുവുമായ ഹാരാൾഡ് ജോസഫ് ലാസ്കി ഒരു കത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തുവിട്ടു. നാട്ടിലെത്തിയ നാരായണൻ തൻ്റെ ഗുരു തന്നുവിട്ട കത്ത് നെഹ്റുവിന് കൊടുത്തു. കത്ത് വായിച്ച ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി KR നാരായണനെ വിദേശകാര്യ സർവീസിൽ നിയമിച്ചു. അങ്ങനെ 1949 നാരായണൻ വിദേശകാര്യ സർവീസിൽ ചേർന്നു. KPS മേനോൻ ആയിരുന്നു ഗുരുവും വഴികാട്ടിയും. തുടർന്ന് നിരവധി രാജ്യങ്ങളിൽ രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധിയായി സേവനം അനുഷ്ഠിച്ചു. 1976 വിദേശകാര്യ സെക്രട്ടറിയായി. 1978 വിദേശ സർവീസിൽ നിന്നും വിരമിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. 1984 ഡിസംബറിൽ പാർലമെൻറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തു നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. AK ബാലനെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. 1984, 1989, 1991 എന്നീ വർഷങ്ങളിൽ ഒറ്റപ്പാലത്ത് നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രാജീവ് ഗാന്ധി, നരസിംഹറാവു എന്നിവരുടെ മന്ത്രിസഭകളിൽ സഹമന്ത്രിയായിരുന്നിട്ടുണ്ട്. രാഷ്ട്രപതി സ്ഥാനത്തു നിന്ന് വിരമിച്ച ശേഷം നാരായണനും പത്നി ഉഷയും ഡൽഹിയിൽ തന്നെയുള്ള മുൻ രാഷ്ട്രപതിമാർക്കുള്ള വസതികളിലൊന്നിലാണ് ശിഷ്ടകാലം ജീവിച്ചത്. നോക്കൂ, എത്രയധികം താഴെ നിന്നാണ് ഏറ്റവും ഉയരത്തിലേക്ക് എത്തിയതെന്ന്. അതെ, KR നാരായണൻ, ഭാരതത്തിൻ്റെ 10ാമത് രാഷ്ട്രപതി. നമുക്കും വരും തലമുറക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വം. ഇന്ന് 2020 നവംബർ 9 ഈ മഹാമനുഷ്യൻ്റെ 15ാം ഓർമ്മദിനമാണെന്ന്. 85ാം വയസ്സിലാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ നമ്മോട് വിട പറഞ്ഞു പോയത്. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ദില്ലിയിലെ ആർമി റിസർച്ച് ആൻഡ് റെഫറൽ ആശുപത്രിയിൽ നിന്നും രാവിലെ ആ വാർത്ത പുറത്തു വന്നു. പുലർച്ചെ 5:45 അന്ത്യം. കുറച്ചു ദിവസങ്ങളായി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്ന അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ശ്വാസോച്ഛ്വാസം നടത്തിയിരുന്നത്. വൃക്കകളുടെ പ്രവർത്തനം നിലച്ചിരുന്ന അദ്ദേഹത്തിന് ന്യൂമോണിയയും ബാധിച്ചിരുന്നു. ചൊവ്വാഴ്ചയും അദ്ദേഹത്തെ ഡയാലിസിന് വിധേയമാക്കിയിരുന്നു. ഭാര്യ ഉഷയും മക്കളും മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഉഴവൂരിൽ ജനിച്ച KR നാരായണൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയും ആദ്യ പട്ടികജാതിക്കാരനുമാണ്. 1992 ഉപരാഷ്ട്രപതിയായ അദ്ദേഹം 1997 രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു. 95% വോട്ടുകൾ നേടിയാണ് അദ്ദേഹം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എതിരാളിയായ TN ശേഷനെ പരാജയപ്പെടുത്തിയത്. മികച്ച വാഗ്മിയും അധ്യാപകനുമായിരുന്ന അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ റിപ്പോർട്ടറായി ജോലി ചെയ്തിട്ടുണ്ട്. ടൈംസിനു വേണ്ടി മഹാത്മാഗാന്ധിയുമായി നാരായണൻ അഭിമുഖം നടത്തിയിട്ടുണ്ട്. 1944 ഏപ്രിലിൽ ബോംബെ മലബാർ ഹിൽസിൽ താമസിച്ചിരുന്ന മഹാത്മാഗാന്ധിയുമായിട്ടാണ് നാരായണൻ അഭിമുഖം നടത്തിയത്. കേരളത്തിൽ നിന്ന് ഉദിച്ചുയർന്ന വിശ്വപൗരനായി പ്രകാശം പരത്തിയ മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മശതാബ്ദി കഴിഞ്ഞ മാസമായിരുന്നു. KR നാരായണൻ്റെത് എല്ലാ അർത്ഥത്തിലും സാർവദേശീയ കാഴ്ചപ്പാടായിരുന്നു. ജ്ഞാനവും ഹൃദയവിശാലതയും മനുഷ്യസ്നേഹവും നിറഞ്ഞ ഒരു സാധാരണക്കാരൻ.
അന്ത്യനാളുകളിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു. ഡൽഹിയിൽ ആയതിനാൽ കോട്ടയത്തെ ഉഴവൂരിലെ ജന്മവീട് ആളില്ലാതെ കിടക്കുകയായിരുന്നു. കെ ആർ നാരായണന്റെ സഹോദരി ഗൗരിയമ്മയ്ക്ക് വീട് അന്യാധീനപ്പെട്ട് പോകരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കൽ അവർ സഹോദരനോട് വീട് എന്നും നിലനിൽക്കുന്ന തരത്തിൽ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. എന്നും നാടിനും രാജ്യത്തിനും ലോകത്തിനും പ്രയോജനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് നൽകണമെന്നും അഭിപ്രായവും അവർ വച്ചു. അത് ശരിയാണെന്ന് ബോധ്യമായ കെ ആർ നാരായണൻ അത്തരത്തിലൊരു പ്രസ്ഥാനത്തെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഉഴവൂരിലുള്ള നാരായണന്റെ തറവാട് ശാന്തിഗിരി ആശ്രമത്തിന് അദ്ദേഹം ദാനം ചെയ്തു. നവജ്യോതി ശ്രീ കരുണാകരഗുരു ആയുർവേദ ആൻഡ് സിദ്ധ ഗവേഷണ കേന്ദ്രത്തിന് ആസ്ഥാനം നിർമ്മിക്കാനായിരുന്നു ഇത്. ശാന്തിഗിരി ആശ്രമം കെ ആർ നാരായണൻ സന്ദർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഉദിച്ചുയർന്ന വിശ്വപൗരനായി പ്രകാശം പരത്തിയ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ ജന്മശതാബ്ദി ഇക്കഴിഞ്ഞ മാസം, അതായത് 2020 ഒക്ടോബർ 27. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ വലിയ ആഘോഷങ്ങളൊന്നും സംഘടിപ്പിക്കപ്പെട്ടില്ല. എങ്കിലും അന്ന് ഉഴവൂരിലെ വീട്ടിൽ ശാന്തിഗിരി ആശ്രമം, ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും മറ്റ് ലളിതമായ ചടങ്ങുകളും നടന്നു. ഇന്ത്യയുടെ 10-ാമത് രാഷ്ട്രപതിയും മലയാളിയുമായിരുന്നു കെ ആർ നാരായണൻ. നയതന്ത്രജ്ഞൻ, രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നാരായണൻ പിന്നോക്ക സമുദായത്തിൽ നിന്നും ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെ ആൾ. അദ്ദേഹത്തിന് ശാന്തിഗിരി ന്യൂസിന്റെ പ്രണാമം അർപ്പിക്കുന്നു.